Hi, Assalamu alaikum and welcome back. We are now on our way to Yambu. Yambu al-Bahar, or simply known as Yambu, is a major Red Sea port in the Medina province on the western part of Saudi Arabia. So after reaching Yambu, firstly we went to a restaurant to have lunch. It was an Indian restaurant and we really enjoyed our meal. There are many entertainment programs in Yambu, so for today we have decided to go for a boat ride. According to the number of passengers, the render offers you 10, 15 or 20 seater capacity boats with the hourly rate. The Sea of Yambu is very beautiful and it has got a good collection of beautiful coral reefs. Another attractive part of this boat riding is this. In one part of the boat, they have kept a glass floor to enjoy the underwater adventure. Now the remains of a collapsed ship can be seen. Colorful coral reefs and exotic fishes are some amazing scenes you could watch from here. While watching through this video, you would not find it that beautiful, but by seeing it live, it's so beautiful and amazing.
So next day we are firstly moving to visit few historical and traditional places here, and then after that we would spend the day today in the beach and by evening move to Medina. So here in Yambu, Mr. Anisuddin, who is a teacher as well as a reporter, is going to give a small description about Yambu and the place we are visiting now. Yambu inde palaya charithram kudigolunna oru pradeshathilanu ippo ningal nikkunnu. ഇവിടെ ഈ യാമ്പ് പഴയ കാലത്ത് ഈ 1932 സൗദി നിലവിലുള്ള ഇന്നത്തെ അവസ്ഥ രൂപീകരിക്കുന്ന യാമ്പു അറിയപ്പെട്ടു. യാമ്പു എന്ന് പറയുന്നത് എംബു എന്ന് പറയുന്നത് ഉറവ് എന്നാണ് പറയുന്നത്. എംബു എംബുൽ ബഹർ, അപ്പോൾ സമുദ്രത്തിൻ്റെ ഉറവുകൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഈ യംബു എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അകലം അവിടെ ഒരു മറ്റേ യാമ്പു നഹൽ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഒത്തിരി ഉറവുകളുണ്ട്. ഇപ്പോഴും നമ്മുടെ മരുഭൂമി അങ്ങ് പോ ഇന്ന് ഇന്നത്തെ യാത്ര കൊണ്ട് അങ്ങനെ പോകാൻ കഴിയില്ല. അവിടെ ഉറവുകൾ ഇങ്ങനെ ഇപ്പോഴും സാധാരണ മരുഭൂമിയിൽ ഉറവ് പൊട്ടുന്ന സ്ഥലം അവിടെ ധാരാളം ഉറവ് 10-25 ഉറവുകളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏകദേശം എന്ന് പറയുന്നത് അന്നത്തെ മറ്റേ കൊട്ടാരങ്ങൾ അതുപോലെ തന്നെ സൂക്കുകൾ ഏകദേശം 1000 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഉണ്ട്. അന്നത്തെ ആ ബിൽഡിങ്ങിൻ്റെ രീതി ആ മണ്ണും അതിൻ്റെ ഈത്തപ്പനയുടെ ഇതൊക്കെ തടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ബിൽഡിങ് ഇന്നും അതിൻ്റെ ആ പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ഏരിയ ഉണ്ട്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ലോറൻസ് ഓഫ് അറേബ്യ, നിങ്ങൾ എല്ലാവരും ലോറൻസ് ഓഫ് അറേബ്യ ചിലർക്ക് അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും. പഴയ കാലത്ത് ഈ ബ്രിട്ടീഷ് ചാരനായിട്ട് ഈ ഫൈസൽ രാജാവ് ഇവിടെ ഉള്ള സമയത്ത് തുർക്കിയുമായി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കെട്ടി അയച്ച ആളാണ്. ഈ ലോറൻസ് അറേബ്യയുടെ പ്രത്യേകത അദ്ദേഹത്തെ അറബി ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഈ മറ്റേ ഇവിടുത്തെ രാജാക്കന്മാരെയും അറബികളെയും സ്വാധീനിക്കാൻ അദ്ദേഹം കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തുകയും അങ്ങനെ ഇജാസ് റെയിൽവേ, നിങ്ങൾ അതിന് ചരിത്രമൊന്നും പഠിക്കും, ഇജാസ് റെയിൽവേ ഒക്കെ യഥാർത്ഥത്തിൽ ഈ ലോറൻസ് ഓഫ് അറേബ്യ ഇടപെട്ടതുകൊണ്ടാണ് അത് പൊടിക്കുകയും നശിക്കുകയൊക്കെ ചെയ്തത്. ചരിത്രം അങ്ങനെയാണ്. 1888 മുതൽ 1935 വരെയാണ് അദ്ദേഹത്തെ കാലം. 1935 ഈ ലോറൻസ് ഓഫ് അറേബ്യ അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം അന്ന് ഈ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ താമസിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ കുറേ കാലം താമസിച്ചു. അങ്ങനെ ഫൈസൽ, അന്നത്തെ ഫൈസൽ രാജാവുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ ഒരു മറ്റേ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം അവസാനം ഈ ഒരു ചാരനായിട്ട് അദ്ദേഹം ഇവിടെ എത്തി. ഈ മറ്റേ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചെടുക്കുകയും ചെയ്ത ചരിത്രമാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്ന ആ പിക്ചർ കാണേണ്ടതാണ്. കാരണം ചരിത്രമാണ് പറയുന്നത്, അതിൽ ബ്രിട്ടീഷ് അനുകൂല ചരിത്രമാണെങ്കിലും പോലും നമുക്കതിൽ ഒത്തിരി പാഠങ്ങൾ. അദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശമാണിത്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് മുമ്പതിൻ്റെ ഈ പഴയ അതിൻ്റെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ 1935 ഇതിൻ്റെ അപ്പോൾ എത്ര പഴക്കം മാസ അന്നത്തെ ആ ഏറ്റവും മികച്ച രീതിയിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം നിലനിർത്തിക്കൊണ്ട് ഇത് പിന്നെ ഒന്ന് പരിഷ്കരിച്ചാണ് ഇവിടുത്തെ സൗദി ടൂറിസം വകുപ്പ് അതൊരു ചരിത്രത്തിൽ അഫറായിട്ട് ഒരു അടയാളമായിട്ട് രേഖപ്പെടുത്തിയ ഒരു പ്രദേശമാണ് ഇത്. ഇജാസിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പള്ളികളില്ലാത്ത പ്രദേശങ്ങളിൽ സനൂസി പ്രസ്ഥാനം എന്ത് ചെയ്തു, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കി. ബദറിലുണ്ട് തായിഫിലുണ്ട് ഒരു പള്ളി, ഇവിടെ യംബൂലുണ്ട് ഒരു പള്ളി. അപ്പോൾ ഈ പള്ളി ഇതിൽ അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു അബ്ദുറഹ്മാൻ ബിൻ ഹയ്യാത്ത് എന്ന് പറയുന്ന വലിയൊരു ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ മുത്താലിമികൾ ഇവിടെ പഠിച്ചിരുന്നവർ, അങ്ങനെ മുത്താലിമികൾ പഠിച്ചുകൊണ്ട് ഇതായിട്ട് അവരാണ് പിന്നീട് ഇസ്ലാമിൻ്റെ സന്ദേശം ആളിലേക്ക് പല പ്രദേശങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തതാണ്. ഉമർ മുഖ്താറൊക്കെ ഈ സനൂസി പ്രസ്ഥാനത്തിൻ്റെ ഒരു വാഹകനായിരുന്നു. 1938 ഈ പള്ളി ഉണ്ടാക്കിയത്. അത് പിന്നീട് 3-4 പ്രാവശ്യം ചെയ്തു അത് പരിഷ്കരിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ അതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത. This is a mosque which is built during the time of 1938 and which was renovated many times. There are many scholars who have studied from here. Now we are walking through the old Yambu souk. Few part of the souk is renovated and some of them are still under renovation, but still they have tried to keep the tradition as it is.
As today is Friday morning, this souk is closed. But if you are visiting this place during other working days or during the evening, you can find them selling their traditional goodies, including their traditional food. After exploring the whole day in Yambu, we are next moving to Medina. So our route to Medina is through Badr. Roundabout, take the first exit. Badr is a town in the Medina province and which is almost 130 kilometers away from the holy city of Medina. This is the place where the Battle of Badr took place, which is an important battle in the history of Islam between the Quraysh and the Muslims during the month of Ramadan. Here is the graveyard of the 14 martyrs who has participated in the Battle of Badr. Their names are mentioned here on this board. Badr yuddham nadanna Islamile valare pradhanapetta supradhanamaya aadyathe yuddhangalil petta oru yuddhamaanu Ghazwat Badr. Pravachan sallallahu alaihi wasallam pangedukkunna yuddhangalkkaanu poduve Ghazwa ennu parayya. അങ്ങനെ ഏതാണ്ട് പത്ത് പത്തൊമ്പതോളം യുദ്ധങ്ങളിൽ പ്രവാചകൻ നയിച്ചിട്ടുണ്ട്.
അതിലാദ്യമായി നയിച്ച യുദ്ധത്തിനാണ് ഖസ്വത്ത് ബദർ. അല്ലാണ്ട് യുദ്ധങ്ങൾക്ക് ബാരിക്ക ഹർബ് എന്നൊക്കെ പറയാമെങ്കിലും ഇത് ഖസ്വത്ത് എന്നാണ് പറയാം. ഇതിൽ 313 ആളുകളുടെ വീരചരിത്രമാണ് ഇവിടെ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. അതിൽ തന്നെ 13 ആളുകളുടെ പേരുകളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. പിന്നെ ഈ പ്രദേശങ്ങളിൽ എവിടെയോ ആവാം അള്ളാഹുവിലും അവരുടെ ഒരു കബറുകളൊക്കെ ഉണ്ടെന്ന് ഇൻഷാല്ല അവരുടെ ജനത്ത് പൂർണ്ണമായി ഉറപ്പിച്ചു കഴിഞ്ഞ വിഭാഗമാണ് ഇൻഷാല്ല. അവരുടെ അവർക്ക് സലാം പറയുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അസ്സലാമു അലൈക്കയ്യ അഹ്ല ബദർ, ഇൻഷാല്ല ബിക്കും ലാഹിക്കോൻ എന്ന് നമുക്ക് പറയാം അവർക്ക് വേണ്ടി. ഈ ഒരു ബദറിന്റെ പേര് അസ്സലാം പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചന ദിവസം എന്ന്. കാരണം ഈ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ മറ്റേ സംഘവും ഒക്കെ അവര് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഭാഗത്താണ് സത്യമെങ്കിൽ നീ ഞങ്ങളെ വിജയിപ്പിക്കണം. പ്രവാചകനും സംഘവും ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ സുജൂദിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ ഇനിയൊരു അവസരം ഇവിടെ വച്ച് ഞങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ നിന്നെ വിവാദം ചെയ്യാൻ ആളുണ്ടാവുകയില്ല എന്ന് ദീർഘനേരം ദുആ ചെയ്ത സംഭവമാണ് ഇവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് പ്രവാചകന്റെ ടീം വിജയിച്ചതിന്റെ അർത്ഥം അതിന്റെ സത്യം വിജയിച്ച ദിവസമാണ് എന്ന്. മറ്റവരുടെ അസത്യമായിരുന്നു എന്നും ഇതാണ് സത്യം എന്നുള്ളത് തെളിയിക്കപ്പെട്ട ദിവസം എന്ന അർത്ഥം കൂടി ബദറിനുണ്ട്. ബദർ എന്ന് പറയുമ്പോൾ കുറെ കിണറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വട്ടത്തില് ബദർ എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ അർത്ഥം, അതുപോലെ ഫുൾ മൂണാൻ കാണാൻ ഫുൾ വട്ടത്തിലുള്ളതുകൊണ്ടാണ്. അതുപോലെ കിണറിന് ബദർ എന്ന് പറയും. അതിലൊരു കിണർ പോലത്തെ സ്ഥലത്തേക്ക് എല്ലാവരെയും കൂടി മറവ് ചെയ്തു ശ്രോതാക്കളെ എന്നതാണ്. After reaching Medina, our visit to Masjid al-Quba, which is the first mosque in the history of Islam. As per Prophet Muhammad sallallahu alaihi wasallam, whoever visits this mosque and offers 2 rakat with the wudu taken from his home, he will get the reward of offering an umrah. Now it's time to leave Medina and back to Riyadh. So here ends our travel vlog. If you have enjoyed watching, please do share with your family and friends and stay tuned for more recipes and travel videos. Until then, take care. Bye-bye.